ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ അടിപൊളി റെമഡി ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നും വേണ്ടിയിട്ടല്ല, ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് ഹെയറിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട്, ഓനിയൻ ജ്യൂസ് ഉപയോഗിച്ചിട്ടും, അതുപോലെ തന്നെ അലോവേര ജെല്ല് ഉപയോഗിച്ചിട്ടും. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റെമഡീസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടുള്ള റെമഡി നമ്മൾ ചെയ്യാൻ പോകുന്നത് അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവാത്തൊരു റെമഡി തന്നെ ആയിരിക്കും. വേറൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ വെജിറ്റബിൾ ഐറ്റം ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊട്ടാറ്റോ എന്നുള്ളത്. പൊട്ടാറ്റോ എന്ന് കേൾക്കുമ്പോൾ ചിരി ഒന്നും വരേണ്ട, കാരണം ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് മാത്രമല്ല നമ്മുടെ ഹെയറിനും അടിപൊളി ആയിരുന്നപ്പോൾ, അതായത് തിക്കായിട്ട് വളരുന്നതിനും സ്കാൽപ്പ് ക്ലിയർ ആയി വെക്കുന്നതിനും ഹെയർ ഷൈനി ആവുന്നതിനും ഡി എച്ച് ടി ഒക്കെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യുന്നതിന്, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും, അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു കണ്ടന്റ് തന്നെയാണ് നമ്മളെ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് വൈറ്റമിൻ B1, B6, B30, B3 അങ്ങനെ ഒരുപാട് വൈറ്റമിൻസിൽ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, സിങ്ക് അങ്ങനെ ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു പ്രോട്ടീൻ ഘടകം തന്നെയാണ് നമ്മുടെ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അധികം ആൾക്കാരൊന്നും യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. പൊട്ടാറ്റോ യൂസ് ഞാനധികം എല്ലാ ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അതായത് ആഴ്ചയിലാഴ്ചയിലും ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് നാച്ചുറൽ ഐറ്റംസ് ആണല്ലോ, നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഒരു ഐറ്റം മാത്രമാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഒരു മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ നമ്മൾ സൈഡ് എഫക്റ്റിൻ്റെ സാധ്യത വലിയ കൂടുതൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് കണ്ടോ, നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഐറ്റംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതായത് ഇപ്പം ഞാൻ പൊട്ടൻ്റെ ഒരു 1 വീക്ക് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ കറ്റർവാഴ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലപ്പോൾ നെക്സ്റ്റ് ഓനിയൻ ജ്യൂസ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലപ്പോൾ ഓനിയൻ ജ്യൂസിൻ്റെ കൂടെ ചിലപ്പോൾ വാശി ഇത് കളയാൻ വേണ്ടി, കാരണം ഓനിയൻ ജ്യൂസിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് വാശി ഇത് കളയാൻ വേണ്ടി ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യും. റൈസ് വാട്ടർ അടിപൊളിയാണ് കേട്ടോ, ഹെയർ ഷൈനി ആവുന്നതിനും, ഹെയർ എന്താ പറയുക അടിപൊളി തിക്കായിട്ട് വളരുന്നതിന് അതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. തിക്കായിട്ട് വളരുന്നതിനും ഒക്കെ, അതുപോലെ മുടി കൊഴിച്ചിന് മാറുന്നതിനും, താരൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഓനിയൻ ജ്യൂസൊക്കെ യൂസ് ചെയ്യുന്നത് അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ താരനൊന്നും വലിയ സംഭവം നല്ല നമുക്ക് പൊട്ടാറ്റോൻ്റെ യൂസ് ചെയ്ത് റിസൾട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ, കാരണം അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ ആർക്കും റിസൾട്ടൊന്നും പറഞ്ഞ് കേട്ടില്ല. പക്ഷേ പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ട് ഹെയർ തിക്കാവുന്നതിന്, അതുപോലെ തന്നെ ഹെയർ ഷൈനി ആവുന്നതിനൊക്കെ അടിപൊളിയായിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ആരെയൊക്കെ പരിചയിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ഞാൻ തന്നെ 2 പ്രാവശ്യം യൂസ് ചെയ്യും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറ് നമുക്ക് അറിയാം. നാച്ചുറൽ ഐറ്റംസ് ആകുമ്പോൾ ഒരു പരിധി നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അടിപൊളി റെമഡി തന്നെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മൾ പൊട്ടാറ്റോ മാത്രമല്ല അതിൻ്റെ ഇപ്പം ഒരു ഐറ്റമുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. വേറെ ഒന്നുമല്ല നമ്മൾ അലോവേര എന്നുള്ളത്. അലോവേര ഞാൻ പറയാം, ഒരുപാട് വീട്ടിലൊക്കെ പറയാറുള്ളതാണ്. നമുക്ക് വീട്ടിലൊക്കെ സമൃദ്ധിയായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പോകുന്ന സംഭവം തന്നെയാണ് അലോവേര എന്ന് പറയുന്നത്. മെഡിക്കൽ ഷോപ്പിലൊക്കെ, അതായത് ആയുർവേദ കടയിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് തുച്ഛമായ വിലയ്ക്ക്, അതായത് 50 രൂപയ്ക്കൊക്കെ ഒരു ചെടിയൊക്കെ കിട്ടുന്നതായിരിക്കും. വീട്ടിൽ വെച്ചിട്ട് ഒരു ചട്ടിയിലൊക്കെ വലിയ പെട്ടെന്ന് നന്നായിട്ട് പന്തിടിച്ച് വളരുന്നതാണ്. നിങ്ങൾക്കത് മണ്ണിൽ വെച്ച് വെള്ളം ഉപയോഗിച്ചെടുക്കാൻ പാടില്ല, വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളിയായിട്ട് വളരുന്നതാണ്, നമ്മുടെ ഹെയറിനാവട്ടെ ഫേസിനാവട്ടെ എല്ലാത്തിനും അടിപൊളി തന്നെ. വയറിന് വരെ അടിപൊളിയാണ് നമ്മൾ കറ്റാർവാഴ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ അവർ മെയിനായിട്ട് ജ്യൂസ് കുടിക്കാനൊക്കെ കറ്റാർവാഴ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അതിന് വെച്ചിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ പൊട്ടാറ്റ കൂടെ നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്യുന്ന നമ്മൾ ഈ റെമഡി ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി. നമുക്ക് നല്ല ഫസ്റ്റ് യൂസ് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. കാരണം ഒരു ഇതുവരെ നിങ്ങൾക്ക് തേനീരൊക്കെ പൊട്ടിയിട്ടുണ്ടാവുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒപ്പം തന്നെ അത് പോകാനും സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. Thank you.
ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടിപൊളി റെമഡി തന്നെയാണ് കണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 5 മിനിറ്റിൻ്റെ പ്രൊസീജിയർ തന്നെ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങ് ഒന്ന് മുറിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിക്കുക കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കറ്റാർവാഴ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അതിൻ്റെ ജെല്ല് കറക്റ്റായിട്ട് കട്ടിയിൽ തന്നെ കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് കറക്റ്റ് നമുക്ക് അവിടെ പറ്റി ഒളിച്ച് പണിയിക്കാൻ നല്ല തന്നെയാണ്. രണ്ടായാലും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസം ഒന്നും വരില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജെല്ല് പോലെ വരും നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ആൾക്കാർ വെച്ച് പിടി തോർത്തുമുണ്ടൊക്കെ കെട്ടി വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒളിച്ചിറങ്ങാനൊന്നും ഇതുണ്ടാവില്ല. നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത് തേച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മൾ മസാജ് ഇത് പിടിക്കണം. ആ സമയത്ത് നമ്മൾ വെള്ളം പോലെ എന്തെങ്കിലും നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളം മാത്രമേ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒളിച്ചേക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരുന്നില്ല, അവിടെ ആഡായി കിടന്നോളും. ഞങ്ങൾക്ക് തേച്ച് കാണിച്ചു തരാം, ഉണ്ട് ഇതായിട്ടുള്ള ആൾക്കാരെ വീട്ടിലുള്ള ആൾക്കാരെ തേച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര വലിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അടിപൊളി ഒരുപാട് വൈറ്റമിൻസൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കണ്ടൻറ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ കറ്റവാഴ കുറിച്ച് ഗുണങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല, പൊട്ടറ്റം കുറിച്ച് ആൾക്കാർക്ക് അറിയേണ്ടായിരിക്കില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോഴാണ് ഞാനത് ഒരുപാട് ഗൂഗിളൊക്കെ നോക്കി, പിന്നെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഇത് തോന്നിയത്. പിന്നെ ഒരാൾ പറഞ്ഞാണിത് നല്ല റിസൾട്ടൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞാനത് പറഞ്ഞിട്ട് ഒരു മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഞാൻ പക്ഷേ തേച്ച് കാണിച്ചാൽ എനിക്ക് പേടിയെല്ലാം ഉണ്ട് വെച്ചാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നാച്ചുറൽ ഐറ്റംസ് ആണല്ലോ, നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് ആണല്ലോ. ഓനേനായാലും ശരി, അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ഞാൻ കാണിക്കുന്ന മൊത്തം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഐറ്റംസ് ഒന്നും നമ്മുടെ ഒരു ഐറ്റം നമ്മൾ റിവ്യൂ ചെയ്യണോ ഒന്നും ചെയ്യണമെന്നില്ല, കറക്റ്റായിട്ടുള്ള കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തേച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ പേരുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതിയാവും, സൈഡ് എഫക്റ്റിന് ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ഒരാൾ എന്ത് ഹെയറിൻ്റെ പ്രശ്നം ആൾക്കാർ യൂസ് ചെയ്ത് സൈഡ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ. അതേപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ജെല്ലായിട്ട് നിൽക്കണതാണല്ലേ, അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമുക്ക് ഒളിച്ചിറങ്ങാതിരിക്കാനൊക്കെ നല്ലത് തന്നെയാണ്. ഇതേപോലെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഹെയറിൻ്റെ ഒരു പോർഷൻസ്, ഞാനിപ്പോൾ നിലത്തിരിക്കുന്ന പോലെ എല്ലാം നിന്നിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്കൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതിയാവും. നമ്മൾ ഹെയറിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മാറ്റിയിട്ട് അവിടേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയാവും. സ്കാൽപ്പിക്ക് കറക്റ്റായിട്ട് ഇറക്കി ചെയ്യണം കേട്ടോ. എന്നിട്ട് ഹെയറിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ മാറ്റി 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 ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആടായി എത്തിക്കും കിട്ടും. നമുക്ക് സ്കാൽപ്പിലോട് ഡയറക്റ്റ് ഇറങ്ങാനൊക്കെ നല്ല തന്നെയാണ്. അയാളുടെ മുടിയുടെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും റെമഡീസ് യൂസ് ചെയ്യരുത്. ചിലർ കണ്ടിട്ടുണ്ട് ഹെയറിൻ്റെ മുകളിൽ മാത്രമായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്. സ്കാൽപ്പിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങണ ചെയ്യണം കറക്റ്റായിട്ട്. നമ്മൾ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ കളറിയും മാത്രമേ നമ്മൾ ഹെയറിൻ്റെ മുകളിൽ മാത്രമേ ചെയ്യുന്നു പറയുന്നത്. അതുപോലത്തെ റെമഡീസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയറിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങി ചെയ്യണം. എനിക്ക് കറക്റ്റ് തേക്കാൻ പറ്റുന്നില്ല ഇത് സംഭവം, ഞാൻ തേച്ച് കാണിക്കുന്നുണ്ട് കറക്റ്റ് തന്നെ സാധനമാണ്. സംഭവം കറക്റ്റ് തന്നെയാണ്. അവനെ ഒളിച്ചേക്കണ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ തേച്ച് കാണിക്കില്ലെന്ന് തോന്നരുത്, കാരണം വെച്ചാൽ എനിക്കിപ്പോൾ രണ്ടും കൂടി പറ്റുന്നില്ല. ഒരു ദിവസം വെച്ചിട്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റുമോ, നിന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്തൊക്കെ അടിപൊളി തന്നെയാണ്, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ല, ഒരു സൈഡ് എഫക്റ്റിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാവരും ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റോളം നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് നേക്കാൻ കൊള്ളണം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, എന്തിൻ്റെ മസാജ് ചെയ്യുന്ന സാധനം അതുകൊണ്ട് ചെയ്താൽ മതിയാവും. നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് മസാജ് ചെയ്താൽ മതിയാവും. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അടിപൊളി തന്നെയാണ്. നല്ലപ്പോൾ ബ്ലഡ് ഫ്ലോ ഉണ്ടാകും, അടിപൊളി പെട്ടെന്ന് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതിൻ്റെ കൂടെ നന്നായി വെള്ളം കുടിക്കുക. ഞങ്ങളെ വെയിറ്റിന് ഒരുപാട് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള ആണുങ്ങൾ വെയിറ്റിനനുസരിച്ച് നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 50 കിലോ വെയിറ്റുള്ള ആൾക്കാരെ അഞ്ചെങ്കിൽ 3 ലിറ്റർ വെള്ളത്തിന് ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. മഴക്കാലാണെങ്കിലും വെള്ളം കുടിക്കാണ്ടിരിക്കരുത്. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആണ്, നമുക്ക് ശരീരമൊന്നും വിശക്കുന്നില്ല. അപ്പോൾ വെള്ളം പൂണിൽ വെച്ചിട്ട് വെള്ളം കുടിക്കാണ്ടൊന്നും ഇരിക്കരുത്. ഒരുപാട് വെള്ളം ശരീരത്തിന് എല്ലാവർക്കും അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് എടുത്ത് നമ്മൾ ഹെയറിലോട്ട് എത്തണമുള്ള വെള്ളമൊക്കെ എന്തായാലും, അപ്പോൾ അത്രയ്ക്ക് വെള്ളം കുടിക്കേണ്ടതൊക്കെ ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നടന്നാൽ മാത്രം ഹെയർ നന്നായിട്ട് തിക്കായിട്ട് വളരാനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹെയർ എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഞാൻ എന്താ ഈ പറയണത്, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും മാറ്റാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ ഹെയറിന് ഇപ്പോൾ 30 രൂപയൊക്കെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വിഗിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഹെയർക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുക എളുപ്പമല്ല. അതുപോലെ തന്നെ അത്രയ്ക്കുള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതുപോലത്തെ അടിപൊളി